നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പാപങ്ങൾ ചെയ്തതിന്റെ പേരിൽ ഭൂമി വിണ്ട് കീറി അതിനകത്തേക്ക് വീണ് ഇന്നും ഈ പ്രസംഗിക്കുന്ന 2024 മാർച്ച് മാസം ഈ ദിവസത്തിന്റെ പട്ടാപ്പകല് ഞാനും നിങ്ങളും ഈ കരുനാഗപ്പള്ളി പള്ളിയുടെ മുറ്റത്ത് ഒരുമിച്ച് കൂടുമ്പോഴും ഭൂമിയിലേക്ക് ആണ്ടുപോയി കൊണ്ടിരിക്കുന്ന കാറൂനടക്കമുള്ള ആളുകളെ അല്ലാഹു താല ഭൂമി വിണ്ട് കീറിയിട്ട് അതിനകത്തേക്ക് ആക്കി അല്ലാഹു താല നശിപ്പിച്ചില്ലേ? എത്രയോ സമുദായത്തെ അല്ലാഹു താല തീക്കാറ്റ് കൊടുത്തിട്ട് ഒരല്പം ചൂട് സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. എല്ലാ പള്ളികളും എ സി ആയി, നമ്മുടെ പള്ളി എ സി അല്ലേ? ചെറിയ പള്ളികളിൽ എല്ലാം അല്ലേ? എല്ലാ പള്ളികളും എ സി ആണ്. പണ്ടൊരു എ സി പള്ളി ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം, ആറാട്ടുപുഴ ഒരു എ സി പള്ളി ഉണ്ടായിരുന്നു. ഇന്ന് ആ പള്ളിയിൽ മാത്രമേ എ സി ഇല്ല, ബാക്കി എല്ലാ പള്ളിയിലും എ സി ആയി. ആറാട്ടുപുഴ പള്ളിയിൽ മാത്രമേ എ സി ഉണ്ടായിരുന്നു, ഇന്ന് അവിടെ മാത്രമേ എ സി ഇല്ല, ബാക്കി എല്ലാം എ സി ആയി. ഇവിടെ പിന്നെ വലിയ പള്ളിയാണ്, എത്ര എ സി വെച്ചാൽ അത് കഴിയാ. റമദാൻ അൽഹംദുലില്ലാ, അല്ലാതെ പറ്റില്ല. ആളുകൾക്ക് അവര് പറയുന്ന ഇതാണ്, തറാവീനൊക്കെ വന്ന് നിന്നിട്ട് എല്ലാവരുടെയും നിസ്കാരം പാത്തിലാണ്, എല്ലാവരുടെയും നിസ്കാരം പാത്തിലാണ്. ഈ ഫാനിന്റെ കാറ്റും പോരാ, എ സിയുടെ കുളിരും പോരാ, നിന്ന് നിന്ന് ഊതി ഇറക്കാൻ നെഞ്ചിലോട് അല്ലേ, അപ്പോഴേ നിസ്കാരം പാത്തിലാവുകയാണ്. നമ്മൾ കാലോചിതമായിട്ട് ചിന്തിക്കണം. അള്ളാഹു നമ്മുടെ ഒക്കെ ഇബാദത്തുകളെ യാതൊരു കളങ്കവും ഇല്ലാതെ പടച്ചവന് വേണ്ടി മാറ്റിവെക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളികൾ അങ്ങനെ ആകണം, നല്ല പള്ളികൾ, ഇത്ര മനോഹരമായ പള്ളികൾ. കേരളത്തിൽ ചില പള്ളികളിൽ ചെന്നാൽ സുജൂദ് ചെയ്യാൻ തോന്നൂല. ചില പള്ളികളിൽ കയറിയാൽ ഈ നമ്മളൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് ഈ വഴിയരികിലെ ചില പള്ളികളിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയാൽ ഈ ഷോളൊന്നും എടുക്കാതെ നമ്മുടെ സാധാരണ പ്രസംഗത്തിന് പോകുമ്പോഴും പള്ളിയിൽ ജുമയ്ക്ക് മാത്രമൊക്കെ ഇടുക, എപ്പോഴും ഇങ്ങനെ മൂടി നടക്കാറില്ല. അപ്പൊ ഇതൊക്കെ എടുക്കാതെയാണ് പോകുന്നതെങ്കിൽ സുജൂദ് ചെയ്യാൻ തീരെ തോന്നില്ല. ഇതുണ്ടെങ്കിൽ ഇതെങ്കിലും ഇട്ടിട്ട് സുജൂദ് ചെയ്യാൻ പറ്റും. ചില പള്ളികളുടെ കോലമാണ് അതൊന്ന് തൂക്കാനോ വാരാനോ വൃത്തിയാക്കാനോ ഒന്നും ആർക്ക് സമയമില്ല. പള്ളികൾ കയറാൻ ആളുകൾ ആഗ്രഹിക്കണം. പള്ളിക്കകത്ത് കയറിയ പുറത്തിറങ്ങാൻ തോന്നരുത്. എ സിയോ ഫാനോ ബഹൂറൊക്കെ വാങ്ങിയിട്ട് പുകച്ചോ ഒക്കെ ഒരു സുന്ദരമായി പള്ളിയുടെ അന്തരീക്ഷത്തെ മാറ്റണം. ആളുകൾക്ക് കയറിയ പിന്നെ ഇറങ്ങാൻ തോന്നരുത്. ഇത് സലാമൊന്ന് വീട്ടിൽ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, സലാമൊന്ന് വീട്ടിൽ കഴിഞ്ഞാൽ മതി ഒന്ന് പുറത്തു പോകാൻ ആഗ്രഹിച്ചു നിൽക്കാൻ ആളുകൾ. അത്ര ചൂടാണ്, അത്ര കഠിനമായ ചൂടാണ്. പക്ഷേ മുൻഗാമികളായ ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ചത് ഒരു വിഭാഗത്തെ തീക്കാറ്റടിപ്പിച്ചിട്ടാണ്. ആലോചിച്ച് നോക്കി, ഞാൻ ഈ പറയുന്നങ്ങനെ ശ്രദ്ധിക്കണം. തീക്കാറ്റടിച്ചിട്ടാണ് അല്ലാഹു തആല ഒരു സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞത്. ഒരു വിഭാഗം ആളുകളെ അല്ലാഹു തആല കൊടുങ്കാറ്റടിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ഒരു വിഭാഗം ആളുകളെ അല്ലാഹു കോലം മറിച്ച് കുരങ്ങന്മാരാക്കി മാറ്റി. കൂനു ഖിറദത്തൻ ഖാസിയീൻ, ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഭൂമി വിണ്ട് കീറി, തീക്കാറ്റടിപ്പിച്ചു, കൊടുങ്കാറ്റടിപ്പിച്ചു, അല്ലാഹു തആല കുരങ്ങന്മാരാക്കി കോലം മറിച്ചു. ചില ആളുകളെ അല്ലാഹു ചെയ്ത പണി എന്താണെന്നറിയോ? പ്രളയത്തിൽ മുക്കിക്കൊന്നു, പ്രളയത്തിൽ മുക്കിക്കൊന്നു. ഈ നിലയിൽ അല്ലാഹു തആല ചില വിഭാഗത്തിന് മാരകമായ പ്ലേഗ് രോഗം കൊടുത്ത് നശിപ്പിച്ചു. ഇതൊക്കെ മുൻഗാമികളായ ആളുകളെ അല്ലാഹു തആല നശിപ്പിച്ച കോലമാണ്. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് ഖുർആനാണല്ലോ ഈ പറഞ്ഞത്? ഇത്രയും തീക്കാറ്റ്, കൊടുങ്കാറ്റ്, ഭൂമി വിണ്ടുകീറൽ, പ്രളയം കൊടുത്തത്, അതുപോലെ തന്നെ കോലം മറിച്ചത്, ഇതെല്ലാം മുൻഗാമികളെ അള്ളാഹു നശിപ്പിച്ച ഓരോ രീതികളാണ്. അവരിൽ ഓരോ തെറ്റുകളിൽ നിഴലിച്ചു നിന്നിരുന്നു എന്നുള്ളതാണ്. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക, സുവർഗരതികളാവുക, അതുപോലെ തന്നെ പ്രവാചകന്മാരെ അധിക്ഷേപിക്കുക. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കേണ്ട കരുനാഗപ്പള്ളിക്കാരെ, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ ഇത്രയും തെറ്റ് ചെയ്യുന്ന ആളുകളല്ലേ നമ്മളുള്ളത്? മുൻഗാമികളായ ഓരോ വിഭാഗത്തെ അല്ലാഹു നശിപ്പിച്ചത് ഓരോ തെറ്റിന്റെ പേരിലാണ്. എന്നാൽ ആ തെറ്റുകൾ മുഴുവൻ ചെയ്യുന്നവരല്ലേ ഈ ഉമ്മത്ത് മുഹമ്മദ്.
പക്ഷേ നമ്മുടെ സമുദായത്തെ എവിടെയെങ്കിലും അല്ലാഹു തആല തീ കാത്തടിപ്പിച്ച് നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. കൊടുങ്കാത്തടിച്ച് അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു പ്രളയത്തിൽ മുക്കിക്കൊന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പറയും ഏതാനും പ്രളയം നമുക്ക് വന്നില്ലേ, ഈ കരുനാഗപ്പള്ളിയിലല്ലേ സുനാമി വന്നത്? പ്രിയപ്പെട്ടവരെ, അതല്ല ടെസ്റ്റ് ഡോസാണ്. അല്ലാഹുവിന്റെ പരീക്ഷണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഖുർആൻ പഠിച്ചാലേ അതിന്റെ കഥ മനസ്സിലാക്കുകയുള്ളൂ. അല്ലാഹു തആല ബനു ഇസ്രായേൽ കൊടുത്ത പരീക്ഷണം എന്തെന്നറിയോ? എന്ന പരീക്ഷണ തലയിലെ പേനുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, എവിടെ നോക്കിയാലും പേനാണ്. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ അതിനകത്ത് നിറച്ച് പേനാണ്. കഴിക്കാൻ ഭക്ഷണം എടുത്താലും പേനാണ്. അതുപോലെ ശരീരത്തിന് വസ്ത്രത്തിന് മുഴുവനും പേനാണ്. പുറപ്പിറങ്ങാൻ കഴിയുന്നില്ല, നാണക്കേടാണ്. ശരീരത്തിൽ ഏത് വസ്ത്രം ധരിച്ചാലും പേനാണ്. പൊഴുത്തു പേങ്കിടക്കുകയാ. ആ മലയിൽ അല്ലാഹു പരീക്ഷണം കൊടുത്തപ്പോ ദുആ ചെയ്തു, പരീക്ഷണം മാറ്റിക്കൊടുത്തു. ധിക്കാരം മാറ്റാൻ അവരെ തയ്യാറാകാതെ വന്നപ്പോ അല്ലാഹു തവളകളെ കൊണ്ട് പരീക്ഷിച്ചു. എങ്ങനെയാ തവളകളെ കൊണ്ട് പരീക്ഷിച്ചത്? കുടിക്കുന്ന വെള്ളത്തിൽ തവള, കഴിക്കുന്ന ഭക്ഷണത്തിൽ തവള, അതുപോലെ തന്നെ ധരിക്കുന്ന വസ്ത്രത്തിൽ തവള, കിടക്കാൻ പറ്റില്ല തവള. ആ നിലയിൽ അല്ലാഹു തആല ചെറിയ ജീവികളെ കൊണ്ട് പരീക്ഷിച്ചു. അവര് നന്നാകാമെന്ന് അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞു. പക്ഷേ പടച്ചതമ്പുരാ പരീക്ഷണം മാറ്റിക്കൊടുത്തപ്പോൾ അവര് ധിക്കാരികളായി വീണ്ടും മാറി. അല്ലാഹു രക്തം കൊണ്ട് പരീക്ഷിച്ചു. എങ്ങനെയാ? കുടിക്കാൻ പറ്റൂല. ഒരു ഗ്ലാസ് വെള്ളം എടുത്താ നിറയെ രക്തമാണ്. കഴിക്കാൻ ഭക്ഷണം എടുത്താ പച്ച രക്തമാണ്. അവരുടെ ശരീരത്തിലാകമാന രക്തമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാലിഹീങ്ങളായ ഒരാൾ കുടിക്കാൻ വെള്ളം എടുത്തപ്പോ അതിനകത്ത് രക്തമില്ല. അങ്ങനെയാണ് ദുർമാർഗിയായ ഒരു പെണ്ണ് സന്മാർഗിയായ ഒരു പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ വല്ലാത്ത ദാഹമാണ്, കുടിക്കാൻ വെള്ളം എടുത്തപ്പോ രക്തമാണ്. അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് വെള്ളം തരുവോ? നീ കുടിക്കുമ്പോ അത് രക്തമാകുന്നില്ലല്ലോ. ആ പെണ്ണ് വായിലേക്ക് വെള്ളം കൊണ്ടോ. എന്നിട്ട് ആ പെണ്ണിന്റെ ചുണ്ട് ഈ ദുർമാർഗിയായ പെണ്ണിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് വെള്ളം പാസ് ചെയ്തു. അല്ലാ അല്ലാ, സന്മാർഗിയായ പെണ്ണിന്റെ വായിലിരിക്കുന്ന വെള്ളം ശുദ്ധവെള്ളമാണ്. പക്ഷേ ദുർമാർഗിയായ പെണ്ണിന്റെ വായിലേക്ക് അത് പാസ് ചെയ്തപ്പോ അത് പച്ച രക്തമാക്കി അല്ല മാറ്റിക്കൊടുത്തു. ഇത് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ? ഇങ്ങനെ പരീക്ഷണങ്ങളുടെ നൂറ് നൂറ് രംഗങ്ങൾ അല്ലാഹു കൊടുത്തിട്ട് എല്ലാ ജനങ്ങളെയും അല്ലാഹു പരീക്ഷിച്ചത് ഓരോ തെറ്റുകൾ കാരണമാണ്. ചില ആളുകൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയവരാ, ചില ആളുകൾ സ്വർഗരതിയിൽ ആണ്ടുപോയവരാ, ചില ആളുകൾ പ്രവാചകന്മാരെ കളവാക്കിയവരാ, ചിലര് പാപങ്ങളെ സഹായിക്കാതെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ മൈൻഡ് ചെയ്യാറ്, അവർക്ക് വേണ്ട പരിചരണവും പരിരക്ഷയും കൊടുക്കാറ്, ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ ജീവിച്ചവർക്ക് അല്ലാഹു തആല കൊടുത്ത പരീക്ഷണങ്ങളുടെ വലിയ വലിയ ഒരു കോർവയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. എന്നാ ചോദിക്കട്ടെ മുസ്ലിം ഉമ്മത്തെ, ഇതെല്ലാം ഇന്നത്തെ സമുദായത്തിലില്ലേ? അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരെന്നില്ലേ? പാവപ്പെട്ടവരെ പുച്ഛിക്കുന്നവരെന്നില്ലേ? പ്രവാചകന്മാരെ അധിക്ഷേപിക്കുന്നവരെന്നില്ലേ? അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാത്തവരെന്നില്ലേ? കള്ളിന്റെയും പെണ്ണിന്റെയും മദ്യത്തിന്റെയും മദിരാക്ഷിയുടെയും പിന്നാലെ പരക്കം പായുന്നവരില്ലേ? എന്നിട്ട് ഞാൻ ചോദിക്കുകയാ, പ്രളയം കൊണ്ടല്ല പരീക്ഷിച്ചില്ല, അല്ലാഹു കോലം മറിച്ചില്ല, കാസർഗോഡ് മുതൽ കേരളത്തിന്റെ കന്യാകുമാരി വരെയുള്ള ഏതെങ്കിലും കേരളത്തിന്റെ കഥയെടുത്ത് നോക്ക്, എവിടെയെങ്കിലും അല്ലാഹു ഏതെങ്കിലും മനുഷ്യരെ കുരങ്ങാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും മനുഷ്യരെ അല്ലാഹു പാമ്പാക്കിയിട്ടുണ്ടോ? എന്തേ പടച്ചവന് കഴിവില്ലാത്തത് കൊണ്ടാണോ? ഇതൊന്നും അല്ലാഹു നമ്മളെ ശിക്ഷിക്കാൻ നമ്മളോട് യാതൊരു നിലയിലുള്ളതായ പടച്ചവന്റെ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ ഇത്രയും നാളെ കാപ്പരക്ഷിച്ച പടച്ചവനുണ്ടല്ലോ, ആ പടച്ചവന്റെ മുമ്പിൽ പാപമോചനത്തിന്റെ കരങ്ങൾ നീട്ടിയാൽ അല്ലാഹു പാപങ്ങൾ പുറത്തു തരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ കരകൾ കഴുകാൻ പടച്ചതമ്പുരാനോട് ഏത് സമയത്തും ചോദിക്കേണ്ടത് അസ്തഗ്ഫിറുല്ലാഹല്ലദീ, എനിക്ക് നീ പൊറുക്കലിനെ തരണേ അല്ലാ, നീ പൊറുത്തില്ലെങ്കിൽ ഞാൻ ഹതഭാഗ്യനാ, നീ പൊറുത്തില്ലെങ്കിൽ കത്തിയാളെന്ന നരകത്തിൽ ഞാൻ ആപതിച്ചു പോകും റബ്ബേ, അതുകൊണ്ട് പൊറുത്തു തരണേ തമ്പുരാനെ എന്ന് അല്ലാഹുവിനോട് തേടേണ്ട 10 ദിവസങ്ങളാ നമ്മുടെ മുമ്പിലുള്ളത്. ആ പാപമോചനം തേടാൻ നമ്മൾ തയ്യാറാകണം. ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾ പറയും, അത് ഞങ്ങൾ വല്ല തെറ്റ് ചെയ്തിട്ട് വേണ്ടേ പാപമോചനം തേടാൻ? നമ്മുടെയൊക്കെ ഒരു ധാരണ ഉണ്ട്, എന്താണെന്നറിയോ?
നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഇസ്തിഗ്ഫാർ, പാപമോചനം എന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിച്ചു പോരുകയാണ്. അല്ല അല്ല, പാപികൾക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു വഴി മാത്രമാണ് ഇസ്തിഗ്ഫാർ, അല്ലാതെ അത് പാപത്തിന്റെ കറകൾ കഴുകാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയല്ല. അതൊരു ഇബാദത്താണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, തസ്ബീഹ് പോലെ, തഹ്മീദ് പോലെ, തംജീദ് പോലെ, തക്ബീർ പോലെ, തഹ്ലീൽ പോലെ ഒരു ഇബാദത്താണ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്ന് പറയുന്നത്. അതിന്റെ തെളിവ് എന്താണെന്നറിയോ? പ്രവാചകന്മാർ ആരെങ്കിലും തെറ്റ് ചെയ്യോ? പ്രവാചകന്മാർ ആരെങ്കിലും തെറ്റ് ചെയ്യോ? മഅസൂമീങ്ങളല്ലേ? ഏതെങ്കിലും പ്രവാചകന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാപത്തിന്റെ എന്തെങ്കിലും ഒരു ചാപ്പലിലും തന്റെ ജീവിതത്തിന്റെ ഏഴ് അയൽപ്പക്കത്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ നായകനല്ലേ ഈ സ്വർഗം സൃഷ്ടിക്കപ്പെടാൻ കാരണം? അള്ളാഹുവിന്റെ ഹബീബല്ലേ നരകം സൃഷ്ടിക്കപ്പെടാൻ കാരണം? അള്ളാഹുവിന്റെ റസൂലല്ലേ അർശും കുർസും ലൗഹും കലമും ഒക്കെ സൃഷ്ടിക്കപ്പെടാൻ കാരണം? അള്ളാഹുവിന്റെ ഹബീബാണ് സർവലോകവും സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതര്. അല്ലാഹ് അല്ലാത്ത എല്ലാത്തിന്റെയും സൃഷ്ടിപ്പിന് കാരണക്കാരൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ ദിവസവും 100 ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. നബി എന്ത് തെറ്റിയിട്ടാണ്? എന്ത് തെറ്റിയിട്ടാണ് നബി? നമ്മുടെ നായകൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമോ എന്നിട്ട് 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയത് എന്തുകൊണ്ടാണ്? സമുദായത്തെ പഠിപ്പിക്കാൻ എന്റെ പൊന്നു സഹോദരങ്ങളെ, എന്റെ പൊന്നനുചരന്മാരെ, എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഇസ്തിഗ്ഫാർ പാപം ചെയ്യുന്നവർക്ക് മാത്രമുള്ളതല്ല, അതൊരു ഇബാദത്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ 100 ഇസ്തിഗ്ഫാർ. നമ്മളോ നമ്മളോ റമദാൻ മാസത്തിലും മാത്രം, അതും 2-ാമത്തെ 10-ലും മാത്രം, അതും 15 പ്രാവശ്യം, 5-3-15, 5 വഖത്ത് നിസ്കാരത്തിൽ 3 വട്ടം വീതം, തറാവീഹിന് 3, വിത്തറിന് ചില പള്ളികളിലുണ്ട് 3, അങ്ങനെ 15, 6, 21 പ്രാവശ്യം ദിവസം നമ്മൾ റമദാന്റെ 2-ാമത്തെ 10-ൽ മാത്രം ചെയ്യുന്ന സംഗതി, ദിവസം റമദാൻ അല്ലാത്തപ്പോഴും എന്റെയും നിങ്ങളുടെയും നേതാവ് 100 വട്ടം ചൊല്ലുമായിരുന്നു ഇസ്തിഗ്ഫാർ. നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, അത് ഇസ്തിഗ്ഫാറിന്റെ മറ്റൊരു വെർഷനാണ്, മറ്റൊരു ഭാഷയാണ്. എന്നാ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്? നമ്മുടെ നായകൻ ഒരു തെറ്റും ചെയ്തില്ല, നമ്മൾ എന്ത് തെറ്റാ ചെയ്യാത്തത്? നമ്മൾ എന്ത് തെറ്റാ ചെയ്യാത്തത്? ഈ റമദാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു മുസ്ലിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എഴുന്നേക്കാൻ പറഞ്ഞാൽ പറയുന്നില്ല, എഴുന്നേക്കാൻ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ മാത്രം ഉണ്ടാവും, അതിന് ഞാൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല, ഞാൻ നിൽക്കുന്ന ആളായത് കൊണ്ടാണ്. ഇത് പറയുമ്പോൾ ഞാൻ അങ്ങ് ഇരിക്കേണ്ടി വരും. അപ്പോ ഇത് പറയുമ്പോൾ ഞാൻ അങ്ങ് ഇരിക്കേണ്ടി വരും, കാരണം ബാക്കിയെല്ലാം ഇരിക്കുകയാണല്ലോ. നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പാപങ്ങൾക്ക്, പാപികൾക്ക് മാത്രമുള്ളൊരു മരുന്നാണെന്ന് ആരും ചിന്തിച്ചു പോണ്ട. ഇൻഷാ അല്ലാ ഈ പാപമോചനത്തിന്റെ നല്ല രാവുകൾ നമ്മുടെ മുന്നിലുള്ളപ്പോ, തൽക്കാലം ഞാൻ ആഖിറത്തിന്റെ കാര്യം ഒന്ന് നിർത്തുകയാണ്. ഒരു തുള്ളി മഴയ്ക്ക് വേണ്ടിയിട്ട്, ഒരു തുള്ളി മഴ പെയ്ത് കാണാൻ വേണ്ടിയിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂജനം പോലെ നമ്മൾ കാത്തിരിക്കുക. മഴ അങ്ങോട്ട് പെയ്താൽ എന്തൊരു സന്തോഷമാണ്. ഈ മഴ വർഷിക്കണോ? മഴ വർഷിക്കാൻ എന്താ വേണ്ടത്? മഴ പെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാലാവസ്ഥാ നിരീക്ഷകർ പറയും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇത് രണ്ടുമല്ലാതെ വേറെ 3-ാമതൊരു ഓപ്ഷൻ ഇല്ലല്ലോ. നിങ്ങൾ പറയും, പണ്ടൊരു ജഡ്ജി വാദം കേൾക്കുക, വാദി വന്നിട്ട് പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങളാണ്. അപ്പൊ ജഡ്ജി പറഞ്ഞു അത് ശരിയാണ്. അപ്പൊ പ്രതിക്ക് ദേഷ്യം വന്നു, പ്രതി അങ്ങോട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിരത്തി. അപ്പൊ ജഡ്ജി പറഞ്ഞു അതും ശരിയാണ്. അപ്പൊ കേട്ടോണ്ടിരുന്ന ആളെ ചോദിച്ചു അത് പിന്നെ എങ്ങനെ ശരിയാവും? അതും ശരിയാണ്. അപ്പുറത്തത് ശരിയാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിലും മഴ പെയ്യും, ഇല്ലെങ്കിൽ പെയ്യൂല. അത് കാലാവസ്ഥ നിരീക്ഷകർ എന്ന് പറയണമെന്നുണ്ടോ? അവരുടെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി വേറെ, റെസ്പോൺസിബിലിറ്റി വേറെ. നമുക്ക് വേണ്ടത് ഉത്തരവാദിത്വമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ ഡ്യൂട്ടി നിർവഹിക്കുന്നവരല്ല. ഒരാള് നടന്നു വരുമ്പോ 3 പേര് 2 പേര് ഒരാളെ കുഴി കുത്തുന്നു, കുത്തി കുത്തി പോകുന്നു. കുഴി കുത്തുക എന്നല്ലേ പറയുന്നത്?
ഞാൻ ആറേ കൊല്ലം ചുറ്റുമുല്ല പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ ഭാഷയൊക്കെ അറിയാം. അപ്പൊ ഈ കുഴി കുത്തി കുത്തി പോവാ, അതിന്റെ പുറകെ രണ്ടാമത്തെ ആള് കുഴി മൂടി മൂടി വരിക. നടന്നു വന്ന മൂന്നാമൻ ചോദിച്ചു, നിനക്ക് എന്താ വട്ടുണ്ടോ, എന്തായി കാണിക്കുന്നത്? ഒന്നുകിൽ നീ കുഴി എടുക്കാതിരിക്കും, ഇല്ലെങ്കിൽ നീ മൂടാതിരിക്കും, എന്തായി കാണിക്കുന്നേ? അപ്പൊ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ, ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. എന്താ ഡ്യൂട്ടി? ഞങ്ങൾ മൂന്ന് പേരെ സാധാരണ ജോലിക്കുള്ളത് ഇന്നൊരാൾ വന്നിട്ടില്ല. അയ്യോ ചാരാ വരാത്തത്, എന്റെ ഡ്യൂട്ടി കുഴി കുത്തല, രണ്ടാമന്റെ ഡ്യൂട്ടി തൈ വെക്കലാണ്, മൂന്നാമന്റെ ഡ്യൂട്ടി മണ്ണിട്ട് മൂടലാണ്. പക്ഷെ ഇന്ന് രണ്ടാമത്തെ ഡ്യൂട്ടിക്കാരൻ വന്നിട്ടില്ല, ആരാ? ഈ തൈ വെക്കുന്നവൻ. അപ്പൊ ഞങ്ങൾ രണ്ട് ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ, അതല്ലല്ലോ റെസ്പോൺസിബിലിറ്റി. ഇല്ല വരുന്ന തറാവീഹിന് എവിടെയെങ്കിലും ചാരി എന്നിട്ടിങ്ങനെ നിസ്കരിക്കുന്നു, ഡ്യൂട്ടി ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? കുറച്ച് കഴിക്കണം എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് മഗരിബിന് വാങ്ങു കൊടുത്താൽ ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ, സെൻട്രൽ പള്ളിയിൽ ലൈവ് ഒന്നും അല്ലല്ലോ, സെൻട്രൽ പള്ളിയിൽ 7 മിനിറ്റ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോ മഗരിബിന് വാങ്ങിട്ട 7 മിനിറ്റ്. ഒരു മുറത്തിലാ കൊടുക്കുന്ന സാധനങ്ങൾ. ഈ നോമ്പ് മുറിയാൻ എന്തെങ്കിലും ഉള്ളി പോയാ പോരെ, കഷ്ടപ്പെട്ട് ചുമക്കുമ്പോ കഫോങ്ങാനം അകത്ത് പോയാൽ നോമ്പ് പറഞ്ഞ് അത്രയുള്ളൂ നോമ്പെന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയാൽ മതി, അത് അജു ആകണമെന്നില്ല, അതൊക്കെ ബറക്കത്താണ്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉള്ളിലേക്ക് പോയാൽ നോമ്പ് തുറക്കും. പക്ഷേ ഇന്നത്തെ സമൂഹത്തിന് അത് പോരാ. അവര് പറയുന്ന എന്താ, നോമ്പ് തുറ തന്നെ വേണം. അങ്ങനെ മുറത്തിൽ കൊടുത്തു നോമ്പ് തുറ, ആ തുറക്കാൻ മുറത്തിൽ കൊടുത്തു, ഇരുന്നൊരു സൈഡിന് തീറ്റ തുടങ്ങിയ പപ്സ്, പിന്നെന്താണ്, പിന്നെ ഈത്തപ്പഴം, സമൂസ, പിന്നെ പിന്നെ അങ്ങനെയുള്ള എന്തൊക്കെയോ ഐറ്റങ്ങൾ, ആപ്പിള്, കിണ്ണത്തപ്പം, അതൊന്നുകൂടെ ഉണ്ടോ? കിണ്ണത്തപ്പം അത് ഇവിടെ വന്നിട്ടില്ല, തിരുവനന്തപുരത്ത് മാത്രമുള്ളതാ. അപ്പൊ കിണ്ണത്തപ്പം, അങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കുക. ഇത് 7 മിനിറ്റ് 8 മിനിറ്റ് കൊടുത്തു സമയം, എന്നാലും കൈകെട്ടുമ്പോ കേക്കാം ഈത്തപ്പഴം എടുക്കുന്നത് പല്ലിയിൽ. ഈ 7 മിനിറ്റ് കൊടുത്താലും പോരാ സമയം. അപ്പൊ ഈ നിലയിൽ ഇഷ്ടം പോലെ കഴിക്കാൻ കിട്ടി, അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ കഞ്ഞി, കഞ്ഞി പോരാ, ചീനിയും ഇറച്ചിയുണ്ട്, ഇവിടെ ഒന്നും ഇല്ല, ഇല്ലാത്തത് തുടങ്ങല്ലേ കേട്ടോ. അത് ഞങ്ങളുടെ നാട്ടിൽ ചീനിയും ഇറച്ചിയില്ലെങ്കിൽ നമ്മൾ നോമ്പ് ഹയാത്തായില്ല. അതെല്ലാം കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ച് ചീനിയും ഇറച്ചിയും ഒക്കെ കഴിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ വീട്ടിലുണ്ടാകുന്ന സാധനം അവിടെ കൃത്യമായിട്ട് ഉണ്ടാവണം. ഈ പാവപ്പെട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം കഴിച്ച് ഇങ്ങനെ റാഹത്തായിട്ടിരിക്കും. അപ്പോഴാണ് ഇഷായിന്റെ ബാങ്ക് കൊടുക്കുന്നത്. അപ്പൊ ചോദിക്കും, അളിയാ എട്ട് അവിടെ ഉണ്ട്, എട്ട് എവിടെ ഉണ്ട്, നമുക്ക് അവിടെ പോയാലോ, കാരണം പയ്യ ക്ഷീണമാണ്, 20 തന്നെ പോയാലും പാടാ, അപ്പൊ നമുക്ക് എട്ടിപ്പോയാലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലയിൽ നമ്മൾ കുറച്ചങ്ങോട്ട് കഴിക്കേണ്ട, 2 നേരം കഴിക്കാനാണ് നമ്മളോട് നോമ്പിന് പറഞ്ഞത്. 1 നോമ്പ് തുറക്കുന്ന സമയം, 2 അത്താഴം. തറാവി കഴിഞ്ഞിട്ട് പോയിട്ടുള്ള കഴിപ്പൊന്നും ദീനിലില്ല, വേണമെങ്കിൽ കഴിച്ചോളി, ദീനിലില്ല എന്ന് കരുതിയിട്ട് കഴിക്കാതിരിക്കേണ്ട, പട്ടിണിടന്ന് മരിക്കണ്ട, ആവശ്യമുള്ളവർക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ നിലയിൽ ഭക്ഷണം അങ്ങോട്ട് നമ്മൾ കഴിച്ച് റാഹത്തായി, എല്ലാ നിലയിലും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അങ്ങോട്ട് നല്ല പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുക, ആ സമയത്ത് ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മഴയെന്ന് പറയുന്ന സംഗതി ഇല്ലാതെ, മഴ കിട്ടാതെ വിഷമിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ, നമുക്ക് ഖുർആനിൽ മരുന്നുണ്ട്. അത് ഡ്യൂട്ടിയായിട്ട് ചെയ്താൽ പോരാ, റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. അല്ലാതെ ഒരു ഡ്യൂട്ടി നിർവഹിക്കുക, തറാവിയിൽ ചേർന്ന് നിസ്കരിക്കുക, തറാവിയിൽ ചുവരി ചേർന്ന്, എന്തിനാണത്? നമുക്ക് കഴിയുമെങ്കിൽ ആരോഗ്യത്തോടെ നിസ്കരിക്കുക. ഞാൻ പല ഇന്ന് വന്നപ്പോ എന്നോട് വന്നപ്പോ എന്റെ സഹോദരങ്ങൾ സുഹൃത്തുക്കടുത്ത് പറഞ്ഞ കാര്യമാണ്, എന്തിനാണ് ഇന്നപ്പോ സമയമില്ല, മൂന്നിറക്കാത്ത തിരിച്ചിട്ട് പോവാ, എന്തിനാ അല്ലാഹ്ക്ക് അത്ര ദാരിദ്ര്യമുണ്ടോ, നിനക്ക് പറ്റുമെങ്കിൽ നിസ്കരിക്കും, നീ എന്തിനാ അല്ലാഹ്ക്ക് മൂന്നിറക്കാത്ത കൊടുക്കാൻ നിൽക്കുന്നേ, നിന്നോട് പറഞ്ഞ നിസ്കാരം നീ കൃത്യമായിട്ട് നിർവഹിക്കുക, അതല്ലേ ചെയ്യേണ്ടത്. ആ ഒരു രീതിയിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ നിങ്ങളൊന്ന് നിർവഹിച്ചു നോക്കിയേ, അല്ലാഹു തആല നമുക്ക് മഴ തരരുത്. അല്ലാതെ മഴ കിട്ടാൻ വേണ്ടി കിട്ടു വേറെ എന്തൊക്കെ ചെയ്താലും എന്റെ പ്രിയപ്പെട്ടവരെ മഴ കിട്ടൂല. അവരുടെ ഡ്യൂട്ടി അവർ നിർവഹിക്കുന്നുണ്ട്, മഴ പെയ്യും പെയ്യാതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് മഴ പെയ്യിപ്പിക്കാൻ നമ്മുടെ മുമ്പിൽ മരുന്നുണ്ട്, ആ മരുന്ന് ഇസ്തിഗ്ഫാർ. ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞപ്പോ ജനങ്ങൾ അത്ഭുതപ്പെട്ടു, ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ആ സമയമാണ് ഇസ്തിഗ്ഫാറിനെ പറ്റിയിട്ട് മഹാനവരുകൾ പറഞ്ഞു കൊടുത്തത്, ഇതെന്റെ വാക്കല്ല, അല്ലാഹു പറഞ്ഞതാണ്. ജന്നാതിൻ വയജ്അൽ ലകും അൻഹാറ
അല്ല പറയുകയാണ്, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കനെ ചോദിക്കുക, കാരണം ഇന്നഹോ കാന ഗഫാറാ, അല്ലാഹു വല്ലാതെ പാപം പൊറുക്കുന്നവനാ, അല്ലാഹു നിങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളെയും അല്ല പൊറുത്തു തരുന്നവനാ. യുർസലു സമാ അലൈക്കും മിദ്റാറാ, ഇസ്തിഗ്ഫാറിലൂടെ നിങ്ങൾക്ക് ആകാശ ലോകത്തിൽ നിന്ന് സമൃദ്ധമായി മഴ പെയ്യിപ്പിച്ചു തരുകയും ചെയ്യുന്നതാ. വയുന്തിരുക്കും ബി അംവാൽ, നിങ്ങൾക്ക് ധാരാളം സമ്പത്തല്ല തരുന്നതാ. വബനീ, ഒരുപാട് സന്താനങ്ങൾ റബ്ബ് തരുന്നതാ. വയജ്അലുക്കും ജന്നാതിൻ വയജ്അലുക്കും അൻഹാറാ, നിങ്ങൾക്ക് ധാരാളം തോട്ടങ്ങളും അരുവികളും സർവ സംവിധാനങ്ങളും അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാ. എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് അല്ലാഹു തരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, അതല്ല പരിചയപ്പെടുത്തുന്നു. ഫഖുൽതു സ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം തേടുക. അതുകൊണ്ട് കരുണാക പള്ളിക്കാരാ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാ. അള്ളാഹു തന്ന, പ്രത്യേകിച്ച് തന്ന മാസമാണ് റമളാൻ. അതിൽ പൊതുവേ റമളാൻ നമ്മൾ ഇസ്തിഗ്ഫാറിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ രണ്ടാമത്തെ പത്ത് പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാറിന്റെ പത്താണ്, പാപമോചനത്തിന്റെ പത്താണ്. അള്ളാഹു നമുക്ക് നന്നാകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. ഒരു കാര്യം കൂടി ഞാൻ പറയുന്ന, മൂന്നാമത്തെ പത്ത് വരാനിരിക്കുകയാ സഹോദരങ്ങളെ. ഇനിയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ പത്ത് കടന്നു വരുന്നുണ്ട്. അത് നരകമോചനത്തിന്റെ പത്താണ്. ഞാൻ ആമുഖം പറഞ്ഞപ്പോൾ നിങ്ങളെ ഉണർത്തിയല്ലോ, നരകമോചനത്തിന്റെ പത്തെന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോപം കൊണ്ട് മരക്കപ്പെട്ട മരകപ്പിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തന്ന പുണ്യമായ പത്താണ്. ആ നരക സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാണ്, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് ശൈത്താനാണ്. ആ ശൈത്താനിൽ നിന്നുണ്ടാകുന്നത് കോപമാണ്. ഇന്ന ശൈത്താന ഖുലിഖ മിനന്നാർ, ശൈത്താൻ പടക്കപ്പെട്ടത് തീ കൊണ്ടാണ് എന്നിട്ട് പറഞ്ഞു. അൽ ഗളബു മിന ശൈത്താൻ, കോപ ശൈത്താനിൽ നിന്നാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ ഫലിയത്തവല്ലവനെ ഒളിവ് ചെയ്തു കൊള്ളട്ടെ. കാരണം വെള്ളത്തെ തീയേ തീയ വെള്ളമേ കെടുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിന്റെ അവസാനത്തെ പത്ത് നരകമോചനരുടെ കൂട്ടപ്പിൽ നമുക്ക് ഉൾപ്പെടണമെങ്കിൽ, അല്ലാന്റെ കോപത്തിന് ഇരയാകാതെ നമുക്ക് ജീവിക്കണമെങ്കിൽ, നമ്മുടെ മുന്നിലുള്ള മാർഗമേതെന്നറിയോ? ആരോട് കോപിക്കാതിരിക്കുക, ആരോട് ദേശിക്കാതിരിക്കുക. മൂന്ന് വട്ടം റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് സങ്കടം പറഞ്ഞ സഹാബി വര്യനോട്, എന്താ റബിയേ എനിക്കൊരു ഉപദേശം തരൂലേ? ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞതിലാ തഗ്ലബ്, കോപിക്കല്ലേ? വീണ്ടും വന്ന് നബിയേ വേറെന്തെങ്കിലും ഉപദേശമുണ്ടോ എന്ന അർത്ഥത്തിലാ വന്നത്. അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു, ലാ തഗ്ലബ്, കോപിക്കല്ലേ? മൂന്നാമത്തെ പ്രാവശ്യവും വന്നു. ആ സഹാബിയോട് നബി തങ്ങൾ പറഞ്ഞതിലാ തഗ്ലബ്, കോപിക്കല്ലേ? സഹോദരങ്ങളെ, കോപം എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കാൻ മെനക്കെടുവോ? ആരോടാ കോപമില്ലാത്തത്? ഭാര്യയുടെ വീഴ്ചകൾ കണ്ടിട്ട് കോപിക്കുന്ന ഭർത്താവേ, എങ്ങനാണ് അല്ലാഹു നിന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക? പള്ളിയിൽ ഉസ്താദിൽ നിന്നോ, അല്ലെങ്കിൽ പള്ളിയിലെ മുഅദ്ദിനിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികളായ മറ്റുള്ള ആളുകളിൽ നിന്നോ എന്തെങ്കിലും വീഴ്ചകൾ കാണുമ്പോ വിട്ടുവീഴ്ച മനോഭാവത്തോടെ കോപിക്കാതെ രക്ഷിക്കാതെ മാപ്പ് കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടോ? എന്നാ നരകമോചനത്തിന്റെ പത്തിൽ അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മുടെ വികാരമേ വിചാരമേ നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദര, ആമുഖം പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ സൃഷ്ടാവ് സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സൃഷ്ടികളും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി പടച്ചവന്നതാണ് റമളാൻ. അതുകൊണ്ട് മൂന്ന് പത്തിലെ സൃഷ്ടികളോടുള്ള കടമകൾ പൂർത്തീകരിച്ചിട്ട് ആ കടമകളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശവ്വാൽ മാസം ഒന്നാം തീയതി അഥവാ പെരുന്നാളിന്റെ ദിവസത്തിൽ ഞാനും നിങ്ങളും വരുന്നത് എങ്ങനെയെന്നറിയോ? എന്താണ് ആ പെരുന്നാളിന്റെ പേര്? എന്താ നമ്മളെ കാണാൻ പോകുന്ന, നേരിടാൻ പോകുന്ന പെരുന്നാളിന്റെ പേരെന്താ? എന്ത് പെരുന്നാളാ? നിസ്കാരം പുരികത്തായ നമ്മുടെ ഈ ഏരിയയിലൊക്കെ മൈക്ക് വയ്ക്കുന്ന ആളാ, അതുകൊണ്ട് നമ്മൾക്ക് പറയാം. എന്ത് പെരുന്നാളാ വരാൻ പോകുന്നേ? ഈദുൽ
തിരുവനന്തപുരത്ത് ഈദുൽ ഫിത്തർ എന്ന് നമ്മൾ പറയുന്ന ഈ പെരുന്നാളിന്റെ പേരിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്താ ഞാൻ നിർത്തി. ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് ചെറിയ പെരുന്നാളെന്ന് നമ്മൾ അർത്ഥം വെക്കുന്നു, അർത്ഥം തെറ്റാണ്. ഈദുൽ ഫിത്തർ എന്നതിന് ചെറിയ പെരുന്നാളെന്ന് അർത്ഥമില്ല. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ അൽ ഔദു ഇലൽ ഫിത്ര, അതാണ് ഈദുൽ ഫിത്തർ. അൽ ഔദ് എന്ന് പറഞ്ഞാൽ മടക്കം, ഫിത്ര എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതി. ഏത് ശുദ്ധ പ്രകൃതി? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും പ്രസവിക്കപ്പെടുന്ന ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിലോ കരുനാഗപ്പള്ളി പേൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞ് പ്രസവിക്കപ്പെടുന്നത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ്. ആ മാതാപിതാക്കളാണ് നസറാണിയാക്കുന്നത്, മാതാപിതാക്കളാണ് മജൂസിയാക്കുന്നത്, മാതാപിതാക്കളാണ് യഹൂദിയാക്കുന്നത്, മാതാപിതാക്കളാണ് കമ്മ്യൂണിസ്റ്റ് ആക്കുന്നത്, മാതാപിതാക്കളാണ് കോൺഗ്രസ് ആക്കുന്നത്, മാതാപിതാക്കളാണ് ലീഗ് ആക്കുന്നത്, മാതാപിതാക്കളാണ് എസ് ഡി പി ആക്കുന്നത്, മാതാപിതാക്കളാണ് മുസ്ലിം ആക്കുന്നത്, മാതാപിതാക്കളാണ് തബ്ലീഗാരനാക്കുന്നത്, മാതാപിതാക്കളാണ് സുന്നിയാക്കുന്നത്, മാതാപിതാക്കളാണ് മുജാഹിദാക്കുന്നത്, മാതാപിതാക്കളാണ് ജമാഅത്തെ ഇസ്ലാമിയാക്കുന്നത്, മാതാപിതാക്കളാണ് ഇതൊന്നിലും പെടാത്തതാക്കുന്നത്. എന്തുകൊണ്ട്? ശുദ്ധ പ്രകൃതിയിൽ പച്ചവെള്ളം പോലെ പുറത്തേക്ക് വരുന്ന കുഞ്ഞ് മാതാപിതാക്കൾ എന്താണോ പഠിപ്പിക്കുന്നത് അതിലൂടെ കുഞ്ഞു മാറുന്നു. അപ്പോ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ ആ നിമിഷത്തെയാ പറയുന്നത്. അപ്പോ പെരുന്നാൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ ഈ 30 ദിവസം 3 10 പാപമോചനം, കാരുണ്യം, പാപമോചനം, നരകമോചനം ഒക്കെ കഴിഞ്ഞ് പെരുന്നാളിന്റെ വരുന്നത് എങ്ങനെയാണ്? അൽ ഔദു ഇലൽ ഫിത്ര, ഉമ്മ പ്രസവിച്ച ദിവസത്തിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞാൽ ഒരു പാപവും ഇല്ല, ഒരു പാപവും ഇല്ല. പെരുന്നാളിൽ നിന്ന് ഉച്ചഭക്ഷണവും കഴിച്ചിട്ട് പിന്നെ കേരടി വണ്ടിയുടെ പുറകിലെന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോയാൽ അവിടെ പോലും തുടങ്ങുകയാണ് അടുത്ത പരിപാടി. അപ്പൊ അതുകൊണ്ട് 30 ദിവസക്കാലം നമ്മളുടെ ഈ കർമ്മ മണ്ഡലങ്ങൾ എത്രത്തോളം സംശുദ്ധമാകുന്നുണ്ടോ ആ പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് അല്ലാഹു സമ്മാനിക്കുന്നത് ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ പാപ സുരക്ഷിതത്വമാണ്. ആ സുരക്ഷിതത്വം പേറി ഒരു നവോന്മേഷത്തോടെ ഒരു പുതുജീവിതം നയിക്കാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. കാര്യമായ രീതിയിലൊരു സംഭാവന നിങ്ങൾ കാര്യമായിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് 3 ക്ലാസ്സുകളെ നമുക്കുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ബൈക്ക് കൊണ്ടുവയ്ക്കുന്ന തറവാടക കൊടുക്കണം. ഇത് 2 മണിക്കൂർ നല്ല നിലയിൽ ഫാനുണ്ട്, എല്ലാ നിലയിൽ ചൂടടിക്കാത്ത സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. അൽഹംദുലില്ലാഹ്, ഒട്ടും കുറയ്ക്കണ്ട, നല്ലൊരു സംഭാവന ഈ ബക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കണം. അള്ളാഹു ജാരിയായ സദഖകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. പൈസ ഒന്നും കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ ഒരു മോതിരം, ഇൻഷാ അല്ലാഹ് ഏതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഭാഗത്ത് ഇത് എന്തെങ്കിലും ഇൻഷാല്ലാ, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്നവരെന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അത് ശരിയല്ല. അത് പിന്നെ 20 രൂപ കൊണ്ടുവന്നിട്ട് ഇടി 10 നിന്റെ കേട്ടാ, ഓക്കെ ഇൻഷാല്ലാ, അല്ലെങ്കിൽ അത് 20 കിട്ടുന്നതാ, അപ്പൊ ഇപ്പുറത്തുള്ളവർ കൂടെ കാവും, അങ്ങനെ വേണ്ട. അതുകൊണ്ട് ഇൻഷാല്ലാ ഓരോരുത്തരും നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി എത്തക്കുന്നാറ വലവുപിശിക്ക് തമ്ര, ഒരു കീറ് കാരക്ക കൊണ്ടെങ്കിലും നീ നരകത്തെ സൂക്ഷിക്കണമെന്ന് ആയിഷ ബീവിയോട് പറഞ്ഞത് അള്ളാന്റെ റസൂലിന്റെ മണവാട്ടിയാണ് അള്ളാന്റെ ഹബീബിനെ കൊണ്ടുപോകാനോ സ്വർഗത്തിൽ. പക്ഷേ പറഞ്ഞത് മോളെ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ഒരു കീറ് കാരക്ക ഉണ്ടെങ്കിലും രക്ഷപ്പെട്ടോ, എനിക്ക് നിന്നെ അവിടെ രക്ഷപ്പെടുത്താൻ പറ്റൂല എന്നാ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഓരോരുത്തരും നല്ല നിലയിലുള്ളൊരു സംഭാവന അതിനകത്ത് നിക്ഷേപിക്കണം. അള്ളാഹു ജാരിയായ സദഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് തുടക്ക ദിവസമാണ് ഇനി 2 ക്ലാസ്സുകളാണ് ഉള്ളത്. 31-ാം തീയതി നൌഷാദു ബാക്കവി, 8-ാം തീയതി കബീർ ബാക്കവി. ഇൻഷാ അല്ലാഹ് ഈ 2 നസീഹത്തുകളും നമ്മുടെ മുമ്പിൽ ഇനിയുണ്ട്. നമ്മുടെ ആ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളൊന്നും അപ്പോഴുണ്ടാവൂല, കാരണം ചൂടിനൽപ്പ ശമനം ഉണ്ടാവും, പരീക്ഷകളൊക്കെ മാറും, തുടക്കം എന്നുള്ള അതും മാറും, അപ്പോഴേക്കും നല്ല ആളുണ്ടാവും ഇൻഷാ അല്ലാഹ്. കാര്യമായ രീതിയിൽ ഓരോരുത്തരും ഈ വരുന്ന 2 ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് ഇതുമായി ചേർന്ന് നിന്ന് സഹകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ പ്രവർത്തകരുടെ ഓരോ പ്രവർത്തനങ്ങളിൽ കൂടെ നിൽക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.